നമസ്കാരം, ഞാൻ ഷെറോൺ. ഏത് സമയത്തും ഒരു തീപിടുത്തം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ നഗരമാണ് പത്തനംതിട്ട. എന്നാൽ തീ അണയ്ക്കുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ജില്ലാ ആസ്ഥാനത്തെ ഫയർ സ്റ്റേഷനിൽ ഉള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ തീ അണയ്ക്കുന്നതിനും വെള്ളം പോലും ലഭ്യമാവാറില്ല എന്നതും അഗ്നിശമന സേന നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഇടുങ്ങിയ റോഡുകളും തൊട്ടുതൊട്ട് ചേർന്നിരിക്കുന്ന നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകൾ, തട്ടുകടകൾ, ബേക്കറികൾ ഇവയൊക്കെ കൂടാതെ ഏഴോളം പെട്രോൾ പമ്പുകൾ ഏത് സമയത്തും അപകടം പതിയിരിക്കുകയാണ് പത്തനംതിട്ട നഗരത്തിൽ. നിയമസഭാ മണ്ഡലത്തിനും 50,000-ലേറെ പേർ താമസിക്കുന്ന പത്തനംതിട്ട നഗരത്തിനും നടുക്കാണ് ജില്ലാ ആസ്ഥാനത്ത് തന്നെ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സ്റ്റേഷനിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായുള്ളത് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ്. 6 ഫയർ എഞ്ചിനുകളിൽ ഒന്ന് പ്രവർത്തിക്കാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഡ്രൈവർമാർ മുതൽ ജില്ലാ ഫയർ ഓഫീസർ വരെ ആകെയുള്ളത് 38 ജീവനക്കാർ മാത്രം. എന്നാൽ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഒരു തീപിടുത്തമുണ്ടായാൽ അത് നിയന്ത്രിക്കാനാവശ്യമായ വെള്ളമില്ല എന്നുള്ളത്. പത്തനംതിട്ട നഗരത്തോട് ചേർന്നൊഴുകുന്ന അച്ഛൻകോവിലാറ്റിലെ കല്ലറക്കടവിൽ നിന്നാണ് അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ നിലവിൽ വെള്ളം ശേഖരിക്കുന്നത്. ഇടുങ്ങിയ റോഡിലൂടെ വാഹനം നദീതീരത്തെത്തി വെള്ളം നിറയ്ക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റോളം സമയം വേണ്ടിവരും. എന്നാൽ ഇത് രാത്രിയിലാണെങ്കിൽ ഇരട്ടി സമയം പിന്നെയും വേണം. പ്രശ്നം പരിഹരിക്കാൻ നഗരത്തിൽ തന്നെ ആവശ്യമായ ഫയർ ഹൈഡന്റുകൾ സ്ഥാപിക്കണമെന്ന് സേനാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരമൊരു ആവശ്യമുന്നയിച്ച് കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ഇക്കാര്യം പരിഹരിക്കാൻ പോലും അധികാരികൾ ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല.